പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പത്തുജനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ, മരക്ഷകനാമിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ, പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധിവിരിയും പാദങ്ങളിൽ ചരിച്ചു നാഥന സമ്മൂലം, നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാ, കുരിശി പാദ പുണർന്നവരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ആനന്ദത്തിനു മല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ, നിത്യ കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കായ്. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിമ്മലരെ, നിറഞ്ഞ മീതി പുണർന്നിടുവ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ലോകവും അതിലൂടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ, വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ഉലകിൻ മോഹന ദീപം നീ, ദരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കായ്. ഉപവാസത്തിൻ പാദങ്ങളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി, പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. സ്വർഗതലത്തു മഹോന്നതമ നിക്ഷേപങ്ങൾ നിറച്ചവനെ, ചിന്തകൾ വിണ്ണിലുയർത്തിടുവ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ മേശമേ നാഥ, പാപം പൊറുക്കണമേ നാഥ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ മേശമേ നാഥ,
പ്രാർത്ഥന കേൾക്കണമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ മേശമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. ആത്മീയവും ശാരീരികമെല്ലാ വരങ്ങളാലും പരിശുദ്ധകന്യാ മറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുകൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചുവരും സുകൃതങ്ങളിൽ തീഷ്ണമുള്ളവരമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ഈ തിരുനാളിന് കാരണബോധനായ മാർത്തോമാസ്ലിഹായുടെ സുകൃതങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ കർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ നിയമങ്ങളെയും സമർത്ഥമായി മാർത്തോമാസ്ലിഹ വഴി അനുഗ്രഹിക്കുവാൻ ഇടവരുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാർത്തോമാസ്ലിഹായുടെയും സുകൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദേശകാര്യം സാധിച്ചുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സ്നേഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവർക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ദാസനായ മാർത്തോമാസ്ലിഹായെ ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വസ്ലിഹായുടെ കാലുകളിൽ ക്രിസ്തുവിന്റെ ആഹ്വാനം ശ്രവിച്ച മാത്രയിൽ ദൈവഹിതം മനസ്സിലാക്കി അനുദിന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സത്യത്തിന് സാക്ഷികളാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അപകട സാഹചര്യങ്ങളിൽ പോലും ധീരമായി മുന്നോട്ട് വന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി വർത്തിക്കുവാനും ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ. നമുക്ക് മാളത്തോട് കൊടുക്കുവാൻ മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യനാഥനെ ധാരണ ചെയ്ത അങ്ങ് ക്രിസ്തുവിനെ പോലും ഞങ്ങളെ സഹോദരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉദ്ധാനം ചെയ്ത കർത്താവിനെ കാണാതെയും സ്പർശിക്കാതെയും വിശ്വസിക്കണമെന്ന് പറഞ്ഞ സ്നേഹായി അവസാനത്തോടെ വിശ്വാസത്തെ മരിച്ചുവല്ലോ. അങ്ങയുടെ ക്രിസ്തുവിനെ വിശ്വാസം സാക്ഷ്യം വഹിക്കുവാനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹനൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 20-24 മുതലുള്ള തിരുവചനങ്ങൾ. 12 പേരുള്ള ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാരത ഭൂവിനാശ ദീപം തെളിച്ചവനേ, മാർത്തോമാവിൻ സോദരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ക്രിസ്തുവിൻ ദിവ്യമാർഗം, സത്യത്തിൻ മൗര്യമാർഗം, കൃത്യമായി പിന്തുടരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സുവിശേഷ സന്ദേശത്തിൻ കതിർവീശം ദീപ്തിയാലേ, കൂറിരുൾ നീക്കിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ശാന്തി വീതച്ചിടുവാൻ, കാന്തി പരത്തിടുവാൻ, വാത്സല്യമേറും താരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഭാരതഭൂമി നാശ ദീപം തെളിച്ചവനേ, മാർത്തോമാനിൻ സോദരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ക്രിസ്തുവിൻ ദിവ്യമാർഗം, സത്യത്തിൻ മൗര്യമാർഗം, കൃത്യമായി പിന്തുടരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സുവിശേഷ സന്ദേശത്തിൻ കതിർവീശം ദീപ്തിയാലേ, കൂരിരുൾ നീക്കിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ശാന്തി വീതച്ചിടുവാൻ, കാന്തി പരത്തിടുവാൻ, വാത്സല്യമേറും താരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രോഗികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ തോമസ് ലേഖായുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ സമയം എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾക്ക് ഈ വരം സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി നിങ്ങളും കൊടുക്കുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മധ്യത്തിലേക്ക് അപ്പസ്തോലന്മാരെ അയച്ചു മിശിക നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീയമായ എല്ലാ ബലഹീനതകളിലും രോഗങ്ങളിലും നിന്ന് നിങ്ങൾ വിമുക്തരാകട്ടെ. എല്ലാ പ്രലോഭനങ്ങളിലും പൈശാചിക പ്രേരണകളിലും നിന്ന് നിങ്ങൾ വിമോചിതരാകട്ടെ. ശാരീരികമായ എല്ലാ വേദനകളും രോഗങ്ങളും നിങ്ങളെ വിട്ടുമാറട്ടെ. ഇനിയും സഹനം വഴി നിങ്ങളുടെ ജീവിത വിശുദ്ധീകരണമാണ് ദൈവതിരുമനസ്സെങ്കിൽ എല്ലാ വേദനകളും ആകുലതകളും ക്ഷമയോടെ സഹിക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു ദഹനബലിയായി പരമപിതാവിന്
കാഴ്ചവെക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. രോഗികളെ സൗഖ്യമാക്കിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സൗഖ്യസ്പർശം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. വിശുദ്ധ തോമസ്ലീഹായുടെ മധ്യസ്ഥം വഴി നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് വിശുദ്ധ തോമസ്ലീഹായ്ക്ക് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ മിശിഹായേ, അങ്ങയുടെ ശിഷ്യന്മാരിലൊരുവനായി ഞങ്ങളുടെ പിതാവുമായി അവിടുത്തെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയോടുള്ള സ്നേഹാതിരേയത്താലും ആത്മാക്കളെ കുറിച്ചുള്ള തീക്ഷ്ണതയാലും എല്ലായിടത്തും സുഷ്ടം പ്രസംഗിക്കുകയും അവർ നിങ്ങളായ ക്ലേശങ്ങൾ സഹിച്ച് രക്തസാക്ഷിമരണം ചൂടുകയും ചെയ്ത വിശുദ്ധനെ ഞങ്ങൾ സ്തുതിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുവാനും ദുഃഖമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും പാപികളെ മോചിപ്പിക്കുവാനും വിശ്വാസ ബാധിതരെ സൗഖ്യമാക്കുവാനും എല്ലാവരും സ്നേഹം വളർത്തുവാനും വേണ്ടി ജീവിതാമുഴങ്ങുകയും ചെയ്ത വിശുദ്ധന മാധ്യസ്ഥ ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന. കൂടി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകൾ ഭർത്തോമാശേഖയുടെ മധ്യസ്ഥത്താൽ അത്ഭുതവും ഭൗതികവുമായ ഔന്നിത്യവും സമാധാനപരമായ ജീവിതവും വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മാർത്തോമാശേഖയെ പോലെ സധൈര്യം കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ മുറിവുകളിലേക്ക് നോക്കി ശക്തിയാർജിച്ച് അതിനെല്ലാം വിജയകരമായി അതിജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥന. സുവിശേഷം പ്രസംഗിക്കുവാനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനുമായി ശ്രീധന്മാരെ വിളിച്ച മിശിഹായെ നമുക്ക് സ്തുതിക്കാം. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും ദൈവരാജ്യം പ്രചരിപ്പിച്ച മാർത്തോമാശിഹായെ നമുക്ക് അനുകരിക്കാം. ദൈവിക ആഹ്വാനങ്ങൾക്ക് ചെവിക്കൊള്ളുവാനും ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. വിശ്വാസം സംരക്ഷിക്കുവാനും സന്മാർഗത്തിൽ ചരിക്കുവാനും നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. എല്ലാവിധ രോഗങ്ങളിലും ആകുലതകളിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടെ സൗഭാഗ്യകരമായ ജീവിതം നയിക്കുവാനും ഭാഗ്യപ്പെട്ട മരണം വഴി ദൈവത്തെ കണ്ട് ആനന്ദിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. മാർത്തോമാശ്ലീഹായെ നമുക്ക് പിതാവായി നൽകിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും എല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാവർക്കും സ്വർഗീയ വരങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമേറുന്ന താദാമാർത്തോമ ഭാരതം കണ്ട് ദൈവമേ, മക്കളാം ഞങ്ങൾ സാദരമങ്ങി ദിവ്യപാദങ്ങൾ ചേരുന്നു. നാഥനായ സ്വന്തം ജീവൻ നൽകോ ധൈര്യമോടെ ഇറങ്ങി നീ, സർവവും കീഴടക്കുവാൻ പോരും വിശ്വാസം ഞങ്ങൾ കൈകളേ. എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്നോ ചൊല്ലി വേദീതരാ ീതിനാഥനും ചേർത്ത നിങ്കരം നീട്ടിയ ശീശ നീകണേ.